ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, മെയിൻ സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ വില്ലേജിൽ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതരായ കുറച്ച് ദളിത് പീപ്പിൾ അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ റിവോൾട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കാണിക്കുന്ന ഒരു പ്ലേ ആണ് MM വിനോദിനിയുടെ തേഴ്സ്റ്റ് എന്ന പ്ലേ. ഓക്കെ, അപ്പോൾ ഈ പ്ലേയുടെ മലയാള സമ്മറി അനാലിസിസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓദറായിട്ടുള്ള MM വിനോദിനി ഒരു ഫേമസ് ദളിത് റൈറ്ററാണ്. അതുപോലെ തന്നെ MA MPhil PhD ഒക്കെ ഉണ്ട്. ദെൻ ഷീ ഈസ് റൈറ്റർ, പോയറ്റ്, ക്രിട്ടിക്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ദാഹം, ദെൻ ബ്ലാക്ക് ഇങ്ക് സ്റ്റോറീസ്, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 2016 സാവിത്രിബായ് ഫുലെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കൂടി MM വിനോദിനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് നൗ ഷീ ഈസ് വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ യോഗി വെമാന യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് MM വിനോദിനിയെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട് ദളിത് വിമൻ ലിറ്ററേച്ചറിലുള്ള കോൺട്രിബ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലേയിലേക്ക് വരാം. പ്ലേയിൽ 5 സീൻസ് ഉണ്ട്. ഓക്കെ, അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഷൗരമ്മയ്ക്ക് ഒരു മകനുണ്ട്. മകൻ്റെ പേരാണ് ദാസു. ഓക്കെ, ഇനി ഈ ദാസുവിൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ് ഗംഗ എന്ന് പറയുന്നത്. ദെൻ ഗംഗയുടെ ഹസ്ബൻഡ് ഉണ്ട്. ദെൻ ഇവരുടെ ഗ്രാൻഡ് ഫാദറാണ് താത്ത എന്ന് പറയുന്നത്. ഇനി ഷൗരമ്മയുടെ ഹസ്ബൻഡാണ് നരസയ്യ. ഓക്കെ, ഇവരൊക്കെയാണ് ഒരു ദളിത് ഫാമിലിയിലുള്ള ആളുകളെന്ന് പറയുന്നത്. ആൻഡ് ഇനി അപ്പർ കാസ്റ്റായിട്ടുള്ള പെദ്ദാ റെഡ്ഡിയുടെ ഫാമിലിയിൽ ആരൊക്കെയാണെന്ന് നോക്കാം. പെദ്ദാ റെഡ്ഡിയുണ്ട്, ചിന്ന റെഡ്ഡി, വെങ്കട്ട റെഡ്ഡി, ദെൻ ഡോട്ടർ ഇൻ ലോ ഓഫ് പെദ്ദാ റെഡ്ഡി, ദെൻ സിസ്റ്റർ ഇൻ ലോ ഓഫ് പെദ്ദാ റെഡ്ഡി. ഇനി കുറച്ച് മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഇൻസിഡന്റിൽ ഇൻവോൾവ് ആകുന്ന കുറച്ച് എൽഡേഴ്സ് ഒക്കെയാണ് കേട്ടോ. അവരുടെ പേരിങ്ങനെയാണ്: പുഷ്പമ്മ, പുന്നമ്മ, യശോദ, രാജു പ്രസാദ്. ഓക്കെ, ഇവരൊക്കെയാണ് ഇനി അടുത്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേ 5 സീൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സീൻ ഫസ്റ്റ് തുടങ്ങുന്നത് താത്തയുടെ ഹട്ടിൻ്റെ മുൻപിലാണ്. ഓക്കെ, താത്തയുടേത് ഒരു ഹട്ടാണ് കേട്ടോ. ആൻഡ് ഇവരൊരു മെയിൻ സ്ട്രീം വില്ലേജിലല്ല താമസിക്കുന്നത്. എവിടെയാണ്? ഒരു കോളനിയിലാണല്ലേ. മെയിൻ സ്ട്രീം വില്ലേജിൽ നിന്ന് കുറച്ച് മാറി ഉള്ള ഒരു കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. ആൻഡ് ഈ കോളനിയുടെ പേരാണ് മലപ്പള്ളി എന്ന് പറയുന്നത്. ആൻഡ് മെയിൻ കോളനിയിൽ നിന്ന് മെയിൻ വില്ലേജിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് മലപ്പള്ളി എന്നൊരു കോളനിയിൽ ഇവർ താമസിക്കാൻ കാരണം എന്താണ്? കാസ്റ്റ് സിസ്റ്റം ആണല്ലേ. അപ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ് ഇവരിങ്ങനെ താമസിക്കുന്നത്. പ്ലേ തുടങ്ങുമ്പോൾ ആദ്യം അപ്പിയർ ചെയ്യുന്നത് ദാസുവാണ് കേട്ടോ. അപ്പോൾ ദാസു ഉറക്കെ വിളിച്ചുകൊണ്ട് വരികയാണ്. അയാൾ അന്വേഷിക്കുകയാണ് ഷൗരമ്മേനെയും ഗംഗേനെയും. ഓക്കെ, ഗംഗ എന്ന് പറയുന്നത് ദാസുവിൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ് കേട്ടോ. അപ്പോൾ ദാസുവിനെയും ഗംഗേനെയും ഷൗരമ്മേനെയും അന്വേഷിച്ചുകൊണ്ട് ദാസു ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുക സ്റ്റേജിൽ ഫസ്റ്റ്. അങ്ങനെയാണ് സീൻ ഫസ്റ്റ് തുടങ്ങുന്നത്. ആൻഡ് ഇയാളിങ്ങനെ വിളിക്കാൻ കാരണം, ഇങ്ങനെ അന്വേഷിച്ച് വിളിക്കാൻ കാരണം എന്താ, ഗംഗയ്ക്കൊരു കുഞ്ഞ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഈ കുഞ്ഞിൻ്റെ ഒരുപാട് നേരമായിട്ട് അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ദാസു ഷൗരമ്മേനെ ഗംഗേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവുകയാണ്, അതായത് ഷൗരമ്മ വെള്ളം എടുക്കാൻ പോയതാണ്, മണിക്കൂറുകളായി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഗംഗ എന്താണ്, ഗംഗ പെദ്ദാ റെഡ്ഡിയുടെ ഗ്രാൻഡ് സണ്ണിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്, സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ ഇട്ടിട്ട്. അങ്ങനെ ആ ഒരു സ്ത്രീയും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഗംഗയും വന്നിട്ടില്ല, ഷൗരമ്മയും വന്നിട്ടില്ല. കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അതുകൊണ്ടാണ് ദാസുവിന് ദേഷ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാസു താത്തയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ദാസു ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എന്താണ് ഇവർ ഇതുവരെ തിരിച്ചു വരാത്തത് അല്ലേ. പിന്നെന്താ, ഈ ഒരു അമ്മയ്ക്ക് പോലും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു നോട്ടം ഇല്ലല്ലോ അല്ലേ. ഗംഗ കുറേ നേരമായി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദാസു ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ദാത്തയോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് ഷൗരമ്മ വരുന്നുണ്ട്. ഷൗരമ്മ വരുമ്പോൾ, അകത്തേക്ക് വരുമ്പോൾ അല്ലെ ഹട്ടിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ തന്നെ എന്താ കുറേ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ ഷൗട്ട് ചെയ്യുന്നത് വേറെ കുറച്ച് സ്ത്രീകളോടാണ് കേട്ടോ. ആൻഡ് കുറച്ച് സ്ത്രീകളോട് ഷൗട്ട് ചെയ്ത് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഷൗരമ്മ വീട്ടിലേക്ക് വരുന്നത്. ആൻഡ് ആ സമയത്ത് ദാസുവും ദാത്തയും ചെന്ന് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഷൗരമ്മേനെ റെഡ്ഡി വിമൺ തല്ലി എന്നുള്ള, റെഡ്ഡി വിമൺ എന്ന് പറയുന്ന റെഡ്ഡി ഫാമിലിയിലുള്ള, അതായത് ഹൈകാസ്റ്റ് പീപ്പിളാണ് റെഡ്ഡി എന്ന് പറയുന്ന ഫാമിലി കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ത്രീകളെ നമ്മുടെ ഷൗരമ്മേനെ ഉപദ്രവിച്ചു അല്ലെ, ബീറ്റ് ചെയ്തു. അതുകൊണ്ടാണ്
ഷൗരമ്മ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ദാസിന് മനസ്സിലാവുകയാണ് എന്താ അപ്പർ കാസ്റ്റ് വുമൺ ഈ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ അറ്റാക്ക് ചെയ്തു. കാരണം എന്താ, ആ ഒരു വെല്ലിൽ നിന്ന് അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇയാൾക്ക് വേറൊരു കാര്യം മനസ്സിലാവുകയാണ്, ഒരുപാട് മണിക്കൂറുകളോളം ആ അമ്മ അവിടെ നോക്കി നിന്നിട്ട് പോലും ആ അപ്പർ കാസ്റ്റ് വുമൺ എന്ത് ചെയ്തില്ല, വെള്ളം എടുക്കാൻ വേണ്ടി ഈ ഒരു ഷൗരമ്മേനെ സമ്മതിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഷൗരമ്മ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് സ്റ്റോറി എന്ന് പറയുന്ന ഒരു എൻറ്റയർ കോളനിയുടെ തന്നെ പ്രശ്നമാണ് കേട്ടോ. അതായത് ഒരു വലിയ എന്താ വരൾച്ച ഉണ്ടായി, അതിനുശേഷം ഇവർ പെദ്ദാറെഡിയാണ് അവിടെ ഒരു കുളം ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ഒരു ലോവർ കാസ്റ്റ് പീപ്പിളാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതൊക്കെ കേട്ടോ. ആൻഡ് ഇവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവരതിൽ നിന്ന് വെള്ളം എടുക്കാൻ ഹൈ കാസ്റ്റ് വുമണൊന്നും സമ്മതിക്കാറില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ദാസുവിന് ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് ദേഷ്യം വരികയാണ്. ആൻഡ് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യും, അപ്പർ കാസ്റ്റ് വുമണിനെയും അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ദാസു ഭയങ്കര ദേഷ്യം വന്നിട്ട് ദാസു ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താത്ത പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേ, നമ്മൾ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അവർ ഹയർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മളൊന്നും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അയാൾ പേടിയോടെയാണ് സംസാരിക്കുന്നത്. കാരണം ജനറേഷൻസ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂയിങ് ആണ്. അതുകൊണ്ട് തന്നെ താത്തയ്ക്ക് ഇതിൻ്റെ കോൺസിക്വൻസുകളൊക്കെ അറിയാം. അതുകൊണ്ടാണ് താത്ത പറയുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ആൻഡ് ഷൗരമ്മയും ഇത് കേട്ടിട്ട് മകനായിട്ടുള്ള ദാസുവിനോട് പറയുന്നുണ്ട്, നമ്മൾ ഹെൽപ്ലെസ് ആണ് ഈ കണ്ടീഷനിൽ, അല്ലെങ്കിൽ നമ്മളിത് അനുഭവിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള രീതിയിലാണ് ഷൗരമ്മയും ദാസുവിനോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സീൻ ഫസ്റ്റ് അവസാനിക്കുന്നത്. അതായത് ഇരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഷൗരമ്മ വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇനി സെക്കൻഡ് സീനാണ്. ഇപ്പോൾ സെക്കൻഡ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന പെദ്ദാമല വരികയാണ്. പെദ്ദാമല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു എൽഡർ ലീഡറാണ്. അപ്പോൾ ഷൗരമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്, എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാനാണ് വരുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് ഷൗരമ്മേനെ വിട്ടിരിക്കുന്നത് ആ ഒരു റെഡ്ഡി വുമൺ കേട്ടോ. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കാതെ തന്നെ ഈ ഒരു പെദ്ദാമല അന്വേഷിക്കുന്നത് എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പർ കാസ്റ്റ് വുമണിനോട് നീ വഴക്കുണ്ടാക്കിയത് അല്ലേ എന്ത് എന്നാണ് നമ്മുടെ പെദ്ദാമല ചോദിക്കുന്നത്. അപ്പം നരസയ്യ ഹസ്ബൻഡ് ഓഫ് ഷൗരമ്മ ഇവിടെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് അവരോട് വഴക്കുണ്ടാക്കാൻ പോയത് എന്നൊക്കെ ചോദിച്ച് നരസയ്യയും ഈ ഒരു സ്ത്രീനെ ഷൗരമ്മേനെ വഴക്ക് പറയുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട് ദാസുവിന് ഒരുപാട് ദേഷ്യം വരിക. ദാസുവിന് നോക്കുമ്പോൾ എന്താ, ദാസുവിൻ്റെ അമ്മേനെ അപ്പർ കാസ്റ്റ് വുമൺ ഉപദ്രവിച്ച് വിട്ടു അല്ലേ, വെള്ളം എടുക്കാൻ സമ്മതിച്ചില്ല. ഹസ്ബൻഡായിട്ടുള്ള ഷൗരമ്മയുടെ ഹസ്ബൻഡ് അതായത് ദാസുവിൻ്റെ അച്ഛൻ പോലും ഷൗരമ്മേനെ വഴക്ക് പറയുന്നു. ദെൻ എൽഡറായിട്ടുള്ള അവരുടെ ലീഡർ പെദ്ദാമല വന്നിട്ട് അന്വേഷിക്കുന്ന എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അപ്പർ കാസ്റ്റ് വുമണിനോട് വഴക്കുണ്ടാക്കിയതെന്ന്, എന്താണ് അവൾക്ക് പറ്റിയതെന്ന് ആരും അന്വേഷിക്കുന്നില്ല അല്ലേ, ആ ഒരു അപമാനത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ദാസുവിന് ഇതെല്ലാം കണ്ടിട്ട് വളരെ ദേഷ്യം വരും. ദാസു ഒരു യങ് മാൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ദാസുവിന് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, നമുക്ക് ഇതൊന്നും സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല അല്ലേ, നമുക്ക് ജസ്റ്റിസ് ആവശ്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിസ് വേണം, നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. പിന്നെ അപ്പോൾ എല്ലാ എൽഡേഴ്സും ഇവനെ വാൺ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്ഡിയുടെ എന്താ ക്രുവാലിറ്റിക്ക് നമ്മളും അല്ലെങ്കിൽ റെഡ്ഡിയുടെ ക്രുവാലിറ്റി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് എൽഡേഴ്സ് എല്ലാവരും ദാസുവിനെ പറയുന്നുണ്ട്. ആൻഡ് പിന്നെ ദാസു എങ്ങനെയൊക്കെയോ സമ്മതിക്കുന്നുണ്ട്, ഓക്കെ ശരി എന്നുള്ള രീതിയിലൊക്കെ സമ്മതിക്കുവാണ്. പക്ഷേ ഈവൻ ഒരു ഫോൾട്ട് ഇവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യവും ദാസു ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ഇന്നീക്വാലിറ്റീനെ പറ്റി പറയുന്നുണ്ട്, അതായത് വെള്ളം എടുക്കാനുള്ള ഇന്നീക്വാലിറ്റി ആ ഒരു കാര്യത്തെ പറ്റിയും ദാസു ഇവരോടൊക്കെ പറയുകയാണ് കേട്ടോ. ആൻഡ് നർസിമുലു എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, അടുത്തയാളാണ്. അപ്പോൾ അയാൾ എന്താ ചെരുപ്പ് ഇടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്, അതായത് പെദ്ദാറെഡിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇയാൾ ആദ്യം ചെരുപ്പിടും, പിന്നെ എന്ത് ചെയ്യും, അയാൾ ആ ചെരുപ്പ് ഇട്ട ചെരുപ്പ് അവിടെ തന്നെ ഊരിയിടും. കാരണം എന്താ, പെദ്ദാറെഡിയുടെ മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല അല്ലേ. കാരണം ഇതൊരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്രിവിലേജസ് ഒക്കെ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളൊരു തോട്ട്, അത് ജനറേഷൻ ബൈ ജനറേഷൻ ഇങ്ങനെ കണ്ടിന്യൂയിങ് ആണ്. ആ ഒരു കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അങ്ങനെ ദാസുവും പെദ്ദാറെഡിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ എൽഡേഴ്സ് അയാളെ റിജക്റ്റ് ചെയ്യുന്നു, നീ ഇപ്പോൾ പോകണ്ട, നീ ഇപ്പോൾ പോയാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു. ആൻഡ് സീൻ 2 അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇനി സീൻ 3 തുടങ്ങുമ്പോൾ റെഡ്ഡീസിൻ്റെ ഒരു ഡോമിനൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് പെദ്ദാറെഡ്ഡി വെൻകന്നേനെ
അതായത് അയാളുടെ ഒരു ജോലിക്കാരനാണ്. ആൻഡ് ആ ഒരു ജോലിക്കാരനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് അതായത് ഈ ഒരു ഷൗരമയുടെ ഇഷ്യൂ എന്താണ് എന്നുള്ള കാര്യമൊക്കെയാണ് അന്വേഷിക്കുന്നത്. ആൻഡ് ആ സമയത്ത് പെദ്ദാമലയും നരസയ്യയും കൂടെ നമ്മുടെ പെദ്ദാ റെഡ്ഡിയുടെ പ്ലേസിലേക്ക് വരികയാണ്. അപ്പോൾ പെദ്ദാ റെഡ്ഡി അവരെ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, വെർബലി അറ്റാക്ക് ചെയ്യണം. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ ഹയർ കാസ്റ്റാണ്, ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, നിങ്ങളുടെ ഷൗരമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെർബലി അബ്യൂസ് ചെയ്യണ ഈ ഒരു വന്ന ആളുകൾ. പെദ്ദാമലയും നരസയ്യയാണ് വരുന്നത് കേട്ടോ. നരസയ്യ ആരാ, ഷൗരമ്മയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഷൗരമ്മയുടെ ഹസ്ബൻഡും ആ ഒരു ട്രൈബിൻ്റെ ലീഡറായിട്ടുള്ള പെദ്ദാമലയും കൂടിയാണ് റെഡ്ഡിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവരെ അപ്പോൾ റെഡ്ഡി ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒപ്രസീവ് ആറ്റിറ്റ്യൂഡാണ് പെദ്ദാമലയുടെ ഒപ്രസീവ് ആറ്റിറ്റ്യൂഡാണ് പെദ്ദാ റെഡ്ഡിക്ക് ഉള്ളത്. ആൻഡ് നരസയ്യയും അതുപോലെ ബാക്കിയുള്ള എല്ലാ ആളുകളെയും സ്റ്റാറ്റസ് കാസ്റ്റിൻ്റെ പേരിൽ ഇയാൾ ഒരുപാട് അപമാനിക്കുന്നുണ്ട്. ആൻഡ് ഇനി വളരെ മോശം വാക്കുകളൊക്കെ ഈ പെദ്ദാ റെഡ്ഡി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഷൗരമ്മേനെ കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്. ഫോർ ഗിവിംഗ് ബർത്ത് ഫോർ ചൈൽഡ് ബൈ കമ്പയറിംഗ് വിത്ത് എ പിഗ്, അതായത് ഒരു പിഗിനെ പോലെ നീ എന്തിനാണ് നാല് കുട്ടികൾക്ക് ജന്മം കൊടുത്തല്ലേ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് പെദ്ദാ റെഡ്ഡി സംസാരിക്കുകയാണ് ഷൗരമ്മേനെ. ആൻഡ് അതുപോലെ തന്നെ അവൾ എന്തിനാണ് ഈ ഒരു വെള്ളം എടുക്കാൻ വേണ്ടി തുടങ്ങിയത് എന്നുള്ള കാര്യവും നരസയ്യയോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നരസയ്യയുടെ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് നിൻ്റെ ഭാര്യ എന്താണ് ചെയ്തത് എന്നൊക്കെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹയറാർക്കി അല്ലേ, കാസ്റ്റ് ഹയറാർക്കി. കാസ്റ്റ് ഹയറാർക്കിനെ പറ്റി കംപ്ലീറ്റ് അല്ലെങ്കിൽ ക്ലിയർ എവിഡൻസ് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് എന്താണെങ്കിലും നരസയ്യ ബെഗ് ചെയ്യാണ് പെദ്ദാ റെഡ്ഡിയോട്, അവർ എന്താണ് ഷൗരമ്മയോട് ക്ഷമിക്കണം, ഈ ഒരു ലാസ്റ്റ് സമയത്തേക്ക് എന്തെങ്കിലും ക്ഷമിക്കണം, ഇനി ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെദ്ദാ റെഡ്ഡി പറയുന്നത് എന്താ, 1000 rupees ഫൈൻ അടയ്ക്കണം. ഓക്കെ, 10,000 rupees ആണ് കേട്ടോ, 10,000 rupees ഫൈൻ അടയ്ക്കണം എന്ന് പറയുന്നു. അപ്പം നരസയ്യ പറയുകയാണ് അങ്ങനെ ഇവർക്ക് ചിന്തിക്കാനേ പറ്റില്ല അല്ലേ, അത്രയും പൈസയൊക്കെ ഇവരുടെ കയ്യിൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവർ ക്ഷമ ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ഇയാളുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നു, പക്ഷേ പെദ്ദാ റെഡ്ഡി സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഈ സീൻ എൻഡ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനി സീൻ 4 അപ്പോൾ സീൻ 3 ഇപ്പോൾ കഴിഞ്ഞത്. ഇനി സീൻ 4 ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള പ്ലേയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു സീൻ 4. ആൻഡ് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇനി ഈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു പ്രശ്നത്തിനെതിരെ, ഈ ഒരു അപ്പർ കാസ്റ്റ് അട്രോസിറ്റീസിനെതിരെ ലോവർ കാസ്റ്റ് പീപ്പിൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സീനുകളും കാര്യങ്ങളൊക്കെയാണ് സീൻ 4 വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പാസ്റ്റ് അട്രോസിറ്റീസും ഒക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നതും ഒക്കെ ഉണ്ട്. ആൻഡ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലക്റ്റൻസ് ഹെസിറ്റേഷനും ഒക്കെ അനുഭവിച്ചതിന് ശേഷം എൽഡേഴ്സും യങ്സ്റ്റേഴ്സും തീരുമാനിക്കുകയാണ് അവർ വില്ലേജിൽ എന്താ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇവരിങ്ങനെ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ എല്ലാ റെസിഡൻസും ഒരു മല്ലപ്പള്ളിയിൽ, അതായത് ദളിത് സ്ട്രീറ്റ് ആണത്, അവിടെ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് ഈ ഷൗരമ്മയുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ പെദ്ദാമല തിങ്ക് ചെയ്യുന്നുണ്ട്, അതായത് പെദ്ദാ റെഡ്ഡിനെ എന്ത് ചെയ്യണം, റൂളിങ്ങിൽ നിന്ന് മാറ്റിയാലോ എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ പിന്നീട് അയാൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു ഈ ഒരു പെദ്ദാ റെഡ്ഡിയുടെ അട്രോസിറ്റീസിനും ക്രുവൽറ്റീസിനൊക്കെ ഒരു ലിമിറ്റ് വേണമല്ലേ എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ദാസു എന്ന് പറയുന്നത് നരസയ്യയുടെ ഷൗരമ്മയുടെ മകനാണല്ലോ. അപ്പം ഇയാള് അവർക്കെതിരെ ഇങ്ങനെ അയാൾക്ക് ആദ്യം മുതലേ ദേഷ്യം കിടക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഇതൊന്നും സഹിച്ചിരിക്കേണ്ട കാര്യമില്ല, നമ്മളിതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യണം, പിന്നെന്താ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീസ് ഫ്യൂരിയസ് അല്ലേ. പക്ഷേ പെദ്ദാമലയും ചിഹ്നം കത്തിയും ഇയാളെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ, ഫ്യൂരിയസ് ആയിട്ട് അയാൾക്കെതിരെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഒരുപാട് ആളുകളൊക്കെ ഈ റെഡ്ഡിയുടെ ഡിമാൻഡിനെ, അല്ലെങ്കിൽ റെഡ്ഡിയുടെ ക്രുവാലിറ്റീസിനെയൊക്കെ എതിർത്ത് ആ ഒരു മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദാസുവിൻ്റെ അങ്കിളിനെ പറ്റി പറയുന്നുണ്ട്. ഇനി ദാസുവിൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞ ആരായിരുന്നു, ഒരു ഇൻ്റലിജൻ്റ് ആയിരുന്നു, അതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു ദളിതിൻ്റെ ഇടയിൽ. അപ്പോൾ പെദ്ദാ റെഡ്ഡിയുടെ ഫാദറും ദളിത് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദളിത് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുന്നു, അവിടെ ഒരു വെല്ലിന് വേണ്ടിയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാസുവിൻ്റെ അങ്കിള് ഡിമാൻഡ് ചെയ്തു എന്താണ്, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പുല്ലേ വേണം, അതായത് സെപ്പറേറ്റ് വാട്ടർ എടുക്കാൻ ഒരു സ്ഥലം വേണം എന്നാണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു അങ്കിൾ, അതായത് ദാസുവിൻ്റെ അങ്കിളാണ് കേട്ടോ, ഇപ്പം ദാസുവിൻ്റെ അങ്കിളിനെ ഈയൊരു പെദ്ദാ റെഡ്ഡി എന്താ വളരെ മോശമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇയാൾ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെല്ലിൻ്റെ ഒരു മോശം അവസ്ഥ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു വെല്ലിൻ്റെ ഒരു റോട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഡീമോളിഷ് ചെയ്യുന്ന സമയത്ത് ഇയാളെ
എല്ലാവരും കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വെല്ലിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ വെല്ലിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇംപ്യൂർ ആവും എന്നുള്ളൊരു തോട്ടൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അപ്പർ കാസ്റ്റ് പീപ്പിൾ ഇതിനെ കാണുന്നൊരു ഇൽ ഒമൻ ആയിട്ടാണ്, അതായത് ഇൻഓസ്പീഷ്യസ് സൈൻ ആയിട്ടാണ് ഇവർ കാണുന്നത്. അതായത് ഗോഡ് ഗംഗമ്മ എന്ത് ചെയ്യും, ഈ ഒരു ലോവർ കാസ്റ്റ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഡെപ്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വെല്ലിൽ ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചത് എന്നാണ് ഈ ഒരു അപ്പർ കാസ്റ്റ് ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് എന്ത്, ഗോഡ് ഗംഗമ്മ ആഴങ്ങളിലേക്ക് പോകും എന്ന് പറയും. ആൻഡ് ആ ഒരു സമയം മുതൽ ദളിതിന് എന്താണ് വെള്ളം എടുക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു അല്ലേ. ആൻഡ് അതുകൊണ്ട് അവർക്ക് വെള്ളം എന്താ വെള്ളം ഇങ്ങനെ എടുക്കാതെ, അല്ലെങ്കിൽ അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വളരെ സ്കേഴ്സിറ്റി അന്ന് മുതലാണ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദാസും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും തീരുമാനിക്കുകയാണ്, എന്ത് ചെയ്യണം, നമുക്കിതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ഇനി അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണ് സീൻ ഫോർ എൻഡ് ചെയ്യുന്നത്. സീൻ ഫോറിൽ അവർ തീരുമാനിക്കുന്നു പ്രൊട്ടസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നു. ഇനി സീൻ ഫൈവില് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യണം. അതാണ് ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ സീൻ ഫൈവില് ഇവരെല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി പെദ്ദാ റെഡ്ഡിയുടെ അടുത്തേക്ക് വരാണ്. അപ്പോൾ പെദ്ദാ റെഡ്ഡി പെദ്ദാ മലയിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അതായത് എൻറ്റയർ ദളിത് സ്ട്രീറ്റ് എവിടെയുണ്ട്, പഞ്ചായത്തിലുണ്ടല്ലേ. അപ്പോൾ റെഡ്ഡി ചോദിക്കുന്നുണ്ട് ദാസുവിനോട് പെനാൽറ്റിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ദാസ് പറയുന്നത് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ പെദ്ദാ റെഡ്ഡി ദാസും തമ്മിൽ വഴക്കാവുകയാണ്. ആൻഡ് ഇവർ തമ്മിൽ വെർബലി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഇവരിങ്ങനെ റിജക്റ്റ് ചെയ്യുന്നു, അതായത് ഈ ഒരു ടാക്സ് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ആൻഡ് ഈ പെദ്ദാ റെഡ്ഡിയുടെ കൂടെയുള്ള വെങ്കട റെഡ്ഡി ഫ്യൂറിയസ് ആയിട്ട് അതുപോലെ ദളിതിന് ത്രെട്ടൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റിൽ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഹി ക്വസ്റ്റ്യൻ ദം ഓൺ വാട്ട് അതോറിറ്റി ദേ ഡിസീവ് അല്ലേ, ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് പെദ്ദാ റെഡ്ഡിയുടെ വീട്ടിൽ നിന്ന് ഒരു ആൾ വരുന്നുണ്ട്, ഒരു മെയ്ഡാണ് വരുന്നത്. മെയ്ഡ് വന്നിട്ട് പറയാണ് ഗംഗയോട്, അവർ പറയുന്നത് വെങ്കട് റെഡ്ഡിയുടെ മകൻ എന്ത് ചെയ്യണം, ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം അല്ലേ, അപ്പോൾ ഇത്രയും പെട്ടെന്ന് പെദ്ദാ റെഡ്ഡിയുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നു. അപ്പോൾ ഗംഗയുടെ ഹസ്ബൻഡ് ഷൗട്ട് ചെയ്യാണ്. ഹൗവർ എന്താണെങ്കിലും എന്താണ് ഗംഗ റിജക്ട് ചെയ്യാണ്. ഗംഗ പറയുന്നു ഞാൻ പോവില്ല, ഈ ഒരു കാര്യത്തിന് തീരുമാനമാകാതെ ഞാൻ പോവില്ല എന്ന് പറയുന്നു. ആൻഡ് അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട്, അതായത് ഈ പഞ്ചായത്തിലെ ആളുകളെല്ലാം കൂടിയിരിക്കുന്ന ഒരു വശത്ത്, അതേസമയം പെദ്ദാ റെഡ്ഡിയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗ പോവാനായിട്ട് തയ്യാറാവുന്നില്ല. ഈ ഒരു ഇഷ്യൂ റിസോൾവ് ആവാതെ ഗംഗ പോവില്ല എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ ഗംഗയോട് പെദ്ദാ റെഡ്ഡി ചോദിക്കും എന്താ പോവാൻ പറ്റുമോ അല്ലേ. ആദ്യം വളരെ ദേഷ്യത്തോടു കൂടി ഓർഡർ ചെയ്യും, പിന്നീട് അപേക്ഷിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ വെങ്കട് റെഡ്ഡി ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് ഇവരെ എങ്ങനെയാണ് എന്താ ഇത്രയും നാളും ഇപ്പം നിങ്ങൾ വെള്ളം എടുത്തില്ലല്ലോ, ഇനിയും വെള്ളം വേണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ വെങ്കട് റെഡ്ഡി പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഒരുപാട് സംസാരിക്കുന്നു. ആൻഡ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെദ്ദാ റെഡ്ഡിയുടെ ഡോട്ടറിലോയും സിസ്റ്ററിലോയും വരികയാണ്. ഓക്കെ, അതുപോലെ തന്നെ യശോദമ്മയാണ് അയാളുടെ വൈഫ് കേട്ടോ, പെദ്ദാ റെഡ്ഡിയുടെ വൈഫ്. ആൻഡ് ഈ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഡോട്ടറിൻ ലോ ബെഗ് ചെയ്യുന്നുണ്ട് ഗംഗമ്മയോട് എന്ത് ചെയ്യണം, കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് ആ കുഞ്ഞിന് അത്രയും വയ്യ എന്നുള്ള രീതിയിൽ. അപ്പോൾ പെദ്ദാ റെഡ്ഡി ഗംഗയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. ആൻഡ് ഗംഗ പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള അവകാശം കിട്ടിയില്ലെങ്കിൽ, ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ദേ വിൽ ഫെഷ് വാട്ടർ ഫ്രം ദ വെൽ, ഡസ് നോട്ട് മാറ്റർ വെതർ ദേ ഗീവ് ഓർ നോട്ട്. ഓക്കെ, ഇവർക്ക് വെള്ളം കൊടുക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല അവരുടെ പ്രശ്നം, അവർ വെള്ളം എടുക്കും എന്ന് തന്നെ ഗംഗ പറയാണ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ കുഞ്ഞിന് എന്ത് ചെയ്യുള്ളൂ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുള്ളൂ എന്ന് പറയാണ്. ആൻഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. ആൻഡ് അപ്പോളജീസ് നടത്തുകയാണ് അപ്പർ ക്ലാസ് ആയിട്ടുള്ള പീപ്പിള്. ശരി, എന്ത് ചെയ്യാം, നിങ്ങളോട് ക്ഷമ ചോദിക്കാം, കുഞ്ഞിന് പാൽ കൊടുക്കണം എന്നൊക്കെ പറയാണ്. ആൻഡ് ഈ പ്ലേ എൻഡ് ചെയ്യുന്നത് ഡോട്ടർ ഇൻ ലോ ഓഫ് പെദ്ദാ റെഡ്ഡി എന്ത് ചെയ്യുന്നു, അപ്പോളജി ചെയ്യുന്നു അല്ലേ, ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗ ഈ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്തു വെക്കുന്നു. അങ്ങനെയാണ് പ്ലേ അവസാനിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്ത് ചെയ്തു, വെള്ളം ലഭിച്ചു. ഓക്കെ, ഈ ഒരു കാര്യത്തിലൂടെയാണ് ഈ ഒരു പ്ലേ അവസാനിക്കുന്ന കേട്ടോ. ഇനി ഇതിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ജെൻഡർ ആൻഡ് കാസ്റ്റ് സബ്ജുഗേഷൻ ഇൻ റൂറൽ ഇന്ത്യ. ഓക്കെ, ജെൻഡറും അതുപോലെ കാസ്റ്റിൻ്റെ ബേസിൽ സെഗ്രിഗേഷൻ, ആ ഒരു കാര്യം ഈ ഒരു പ്ലേയിൽ വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് സീൻ തന്നെ എന്താ ഒരു സ്ത്രീകളുടെ ഒരു അവസ്ഥ അല്ലെ, സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി കാണിക്കുന്നു. അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, സ്റ്റിൽ കണ്ടിന്യൂ ആയിട്ടുള്ള പല സിറ്റുവേഷൻസിനെയും പറ്റി ഇതിനകത്ത്
കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലേയുടെ സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. താങ്ക് യു.